തേജസ്വിനി ബൈ ചുങ്കത് ജ്വല്ലറി. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം സമർപ്പിച്ച് കാരടി സ്വദേശിയായ തങ്കച്ചൻ തോട്ടത്തിൽ ശ്രദ്ധേയനായി. വർഷങ്ങളായി കേരളത്തെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തുന്ന തമിഴ്നാടുമായി നിയമയുദ്ധം തുടരുന്ന വിഷയത്തിൽ തങ്കച്ചൻ നിർദ്ദേശിക്കുന്ന പദ്ധതി പരിഗണിക്കപ്പെടേണ്ടത് തന്നെയാണ്. അർപ്പണബോധത്തിലൂടെയും ആഴത്തിലുള്ള ചിന്തയിലൂടെയും പഠനങ്ങളിലൂടെയും രൂപപ്പെട്ടതാണ് തങ്കച്ചന്റെ ഈ നൂതന ആശയം. കാലവർഷക്കാലത്ത് കേരളീയർക്ക് ഒരു പേടി സ്വപ്നമാണ് മുല്ലപ്പെരിയാർ ഡാം. അതേസമയം തമിഴ്നാടിന് വെള്ളവും വിളയും സമ്പൽ സമൃദ്ധിയും നൽകുന്നതും മുല്ലപ്പെരിയാർ ഡാം തന്നെ. ഡാമിന്റെ കാലപ്പഴക്കവും മഴ കനത്താൽ ഡാം തകരുമോ എന്ന ആശങ്കയുമാണ് കേരളത്തിന്റെ ഉറക്കം കെടുത്തുന്നത്. എന്നാൽ മുൻകാല കരാറുകളും അനുബന്ധ നിയമ നടപടിക്രമങ്ങളുമെല്ലാം തമിഴ്നാടിന് അനുകൂലമാവുകയും ചെയ്യുന്നു. പ്രശ്നപരിഹാരമെന്ന നിലയിൽ നിലവിലെ ഡാമിനു താഴെ പുതിയൊരു ഡാം എന്ന ആശയം ഉയരുന്നുണ്ടെങ്കിലും ഇത് പ്രാവർത്തികമാവില്ലെന്നാണ് വസ്തുതകൾ നിരത്തി തങ്കച്ചൻ തോട്ടത്തിൽ പറയുന്നത്. പ്രകൃതിക്ഷോഭങ്ങളെയും ഭൂകമ്പത്തെപ്പോലും അതിജീവിക്കുന്ന തരത്തിലുള്ള കരിങ്കൽ മിശ്രിതം ഉപയോഗിച്ച് ചിലവ് കുറഞ്ഞ രീതിയിൽ കാലതാമസമെടുക്കാതെ പുതിയ ഡാം നിർമ്മിക്കാനാകുമെന്ന് പദ്ധതിയുടെ ആനിമേഷൻ വീഡിയോ സഹിതം തങ്കച്ചൻ വിശദീകരിക്കുന്നു. നിലവിലുള്ള മുല്ലപ്പെരിയാർ ഡാമിന് അകത്ത് തന്നെ ആ വെള്ളം ഏകദേശം മധ്യവേനൽക്കാലത്ത് പകുതി വെള്ളം ആയിരിക്കുന്ന സമയത്താണ് വർക്ക് തുടങ്ങാൻ പറ്റുന്ന സമയമായി നമുക്ക് അതിനെ കണ്ടെത്താം. ആ സമയത്ത് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഡാമിന് അകത്ത് ഒരു നിശ്ചിത അകലത്തിൽ നിലവിലുള്ള ചെളിയോ മറ്റ് കരടുകളെല്ലാം നീക്കം ചെയ്തതിനു ശേഷം ട്രഡ്ജിങ്ങിലൂടെ ചെളിയെല്ലാം മാറ്റി അടിയിൽ നിന്നും നമ്മൾ 120 മില്ലിമീറ്ററിൽ താഴെ പൊടിച്ചിട്ടിരിക്കുന്ന ഒരു എല്ലാത്തരം മെറ്റീരിയലിനെയും ചേർന്ന ആ ഒരു മിശ്രിതം ഫൗണ്ടേഷനായിട്ട് താഴെയിട്ട് നമ്മളത് മുകളിലേക്ക് ലെയർ ബൈ ലെയറായി മുകളിലേക്ക് ഇട്ട് പോരുന്നതാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് ജലോപരിതലം എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മളതിനെ മുകളിൽ കുറച്ച് WM മെറ്റീരിയലെല്ലാം ഇട്ട് വിരിച്ച് അതിന് 4-5 വൈബ്രേറ്റർ റോളറുകൾ ഒരേ സമയം മുകളിൽ ഓടിച്ച് അത് ടൈറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയയായി ആ ഏരിയയുടെ മുകളിലേക്ക് നമ്മൾ 120 മില്ലിമീറ്റർ താഴെ വരുന്ന മെറ്റീരിയൽ ലെയർ ബൈ ലെയറായി ഇട്ട് ഉയർത്തി നമുക്ക് ഈ ബണ്ട് നിർമ്മിക്കാം. ഈ ബണ്ട് നിർമ്മിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ രണ്ട് പാർശ്വങ്ങളിലും നമ്മൾ വെള്ളത്തിൻ്റെ ലീക്കേജ് ഒഴിവാക്കുന്നതിന് വേണ്ടി രണ്ട് സൈഡിലും കുറേ കല്ല് പാകിയതിന് ശേഷം ബ്ലാക്ക് കോട്ടൺ സോയില് അഥവാ സിമെന്റ് ചേർന്ന വാട്ടർ പ്രൂഫിങ് കോമ്പൗണ്ട് ചേർത്ത് അതിനെ നമ്മൾ ലീക്കേജ് ഒഴിവാക്കുന്നതിന് വേണ്ടി റെഡിയാക്കി എടുക്കേണ്ടതാണ്. അങ്ങനെ എടുത്ത ഈ ബണ്ട് നമുക്ക് ഏത് കാലത്തും ഏത് ഭൂമികുലുക്കത്തെ പോലും അതിജീവിക്കാൻ കഴിയുന്ന ഒരു മെത്തേഡിലൂടെ അനുരൂപാന്തരം പ്രാപിക്കുകയും അതേമാതിരി തന്നെ നമുക്ക് നിലവിലുള്ള ഡാമിനെ അപേക്ഷിച്ച് 3 ഇരട്ടി വീതിയും അല്ലെങ്കിൽ അതിനുള്ള ബലവും കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് ഏത് സമയത്തും നമുക്ക് ഭയപ്പെടാതെ തന്നെ ഇത് നിലനിർത്തുകയും ഇനിയും എപ്പോഴെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് വെള്ളം വർദ്ധി കൂടുതലായി ഉയർച്ച വെള്ളം കൂടുതലായി നിറയ്ക്കണം അല്ലെങ്കിൽ കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ഉയർത്താനും പറ്റും, ഭാവിയിൽ മെയിൻ്റനൻസ് നടത്താനും പറ്റും. ഒരു പരിധിവരെ മെയിൻ്റനൻസും വളരെ കുറച്ചുകൊണ്ട് കോൺക്രീറ്റിന് സാധാരണ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സിമെൻറ്റോ കമ്പിയോ ഒന്നുമില്ലാത്തതുകൊണ്ട് ഇത് ഏത് സമയത്തും നമുക്ക് നിലനിർത്താൻ കഴിയുമെന്നുള്ളതാണ് ഈ ഡാമിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കമ്പിയും സിമെന്റും ഉപയോഗിക്കാതെയാണ് നിർമ്മാണ രീതി. നിലവിലുള്ള ഡാമുകൾ ബലപ്പെടുത്തുന്നതിനും പുതിയ ഡാം നിർമ്മിക്കുന്നതിനും പാലങ്ങൾക്ക് വലയം തീർക്കുന്നതിനും ഇതേ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന്റെ ആശങ്ക ഇല്ലാതാക്കുന്നതും തമിഴ്നാടിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതുമാണ് തങ്കച്ചൻ തോട്ടത്തിൽ വിഭാവനം ചെയ്യുന്ന പദ്ധതി. ചെലവ് കുറഞ്ഞതും പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കാത്തതും എന്ന സവിശേഷതയുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധരിൽ നിന്നും അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള ഉപദേശങ്ങളും അംഗീകാരങ്ങളും നേടിയിട്ടുള്ളതായും തങ്കച്ചൻ വ്യക്തമാക്കി. ഈ മെറ്റീരിയലിന്റെ ആ ക്വാളിറ്റിയുടെ വാല്യൂ കൂടുതലായി ശക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. തുടർന്ന് 2002 മുതൽ നെടുമ്പാശ്ശേരി സിയാൽ എയർപോർട്ടിൽ നമ്മൾ GSP എല്ലാം കൂടുതലായി നമ്മളവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഹെലിപ്പാഡിനും അതേമാതിരി ഏപ്രണുകൾ അതേമാതിരി മറ്റുള്ള റോഡ് വർക്കുകൾക്ക് വേണ്ടി റൺവേ ഷോൾഡറിന് വേണ്ടി ഇതിനെല്ലാം നമ്മൾ നല്ല രീതിയിൽ ക്വാണ്ടിറ്റി കൊടുത്തു. എയർപോർട്ടിൻ്റെ 40% GSP WM നമ്മൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതേക്ക് മുമ്പെല്ലാം ഈ GSP WM എല്ലാം
WMM എല്ലാം ഉണ്ടാക്കുന്നതിന് വേണ്ടി വെറ്റ് മിക്സ് മെക്കാഡം പ്ലാന്റ് ഉപയോഗിച്ചിട്ടാണ് ഈ തരം പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാക്കുക. ഈ മെറ്റീരിയൽ ഉണ്ടാക്കാതെ ക്രഷറിൽ നിന്ന് നേരിട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ തന്നെയായിരിക്കാം ഇതിന്റെ ആരംഭം കുറിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എറണാകുളം ജില്ലയിൽ 25-ലേറെ വർഷമായി മെറ്റൽ ക്രഷർ വ്യവസായം നടത്തുന്ന തങ്കച്ചൻ നെടുമ്പാശ്ശേരി വിമാനത്താവളം അടക്കമുള്ള വൻ പദ്ധതികൾക്ക് GSB, WMM, ക്രഷർ മെറ്റീരിയൽസ് തുടങ്ങിയവ നൽകിയിട്ടുണ്ട്. ഇതുവഴി ഇത്തരം വൻകിട സംരംഭങ്ങളുടെ മാനേജ്മെന്റും ടെക്നിക്കൽ തലങ്ങളും സംബന്ധിച്ച് അറിവും അനുഭവ സമ്പത്തും സ്വന്തമാക്കി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ വരാനിരിക്കുന്ന വിപത്തുകൾ സംബന്ധിച്ച സൂക്ഷ്മമായ ചിന്തയുടെയും പഠനത്തിന്റെയും ആവിഷ്കാരമാണ് തങ്കച്ചൻ തോട്ടത്തിൽ അധികാരികളുടെയും പൊതുസമൂഹത്തിന്റെയും മുൻപിൽ അവതരിപ്പിക്കുന്നത്.